പാകിസ്ഥാൻ എല്ലാ വർഷവും മാമ്പഴ സീസണിൽ അയൽ രാജ്യങ്ങൾക്കും സുഹൃദ് രാജ്യങ്ങൾക്കും ശത്രു രാജ്യങ്ങൾക്കും എല്ലാം തന്നെ മാമ്പഴം കയറ്റി അയക്കാറുണ്ട്. മാമ്പഴ നയതന്ത്രം എന്നാണ് പാകിസ്ഥാന്റെ ഈ ഒരു നടപടിക്ക് പൊതുവെ വിളിക്കപ്പെടുന്ന പേര്. ഇന്ത്യക്ക് അയച്ചിട്ടുണ്ട്. 2015 പാകിസ്ഥാൻ ഇന്ത്യക്ക് മാമ്പഴം അയച്ചത്. 2015 നരേന്ദ്രമോദിക്കും പ്രണബ് മുഖർജിക്കും വാജ്പേയിക്കും സോണിയാഗാന്ധിക്കും നവാസ് ഷെരീഫ് ഇത്തരത്തിൽ മാമ്പഴം കയറ്റി അയച്ചു. ലോകത്തിലെ തന്നെ മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ചൗൻസ എന്ന ഇനത്തിൽപ്പെട്ട മാമ്പഴമാണ് പാകിസ്ഥാൻ കയറ്റി അയക്കുന്നത്. എല്ലാ വർഷവും അവരുടെ ഒരു സീസൺ ഒരു അവരുടെ ഒരു ഒരു പതിവാണത്. ആ പതിവ് ഇത്തവണയും പാകിസ്ഥാൻ തെറ്റിച്ചില്ല. ഇത്തവണ 32 രാജ്യങ്ങളിലേക്കാണ് പാകിസ്ഥാൻ മാമ്പഴം കയറ്റി അയച്ചത്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മിക്ക രാജ്യങ്ങളും പാകിസ്ഥാൻ്റെ മാമ്പഴം പതിവ് പോലെ സ്വീകരിക്കാൻ തയ്യാറായില്ല. കോവിഡ് തന്നെ കാരണം. അതുകൊണ്ട് പാകിസ്ഥാൻ അയച്ചിരിക്കുന്ന പതിവ് പോലെ പതിവ് തെറ്റാതെ അവർ അയച്ചിരിക്കുന്ന മാമ്പഴം അമേരിക്ക, ചൈന, നേപ്പാൾ, കാനഡ, ഈജിപ്റ്റ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ്. ആ മാമ്പഴം തിരികെ അയക്കുക എന്നുള്ളതാണ് ഇനിയുള്ള നടപടി. പാകിസ്ഥാൻ പ്രസിഡന്റ് ഡോക്ടർ ആരിഫ് ആൽവിയാണ് ഇത്തവണ മാമ്പഴം അയച്ചത്. അത് പ്രസിഡന്റ് സ്ഥാനത്ത് ആരാണോ ഉള്ളത് അവരാണ് കാലാകാലങ്ങളിലായി ഇത്തരത്തിൽ മാമ്പഴം കയറ്റി അയക്കുന്നത്. ഇത്തവണ അയച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. ബാക്കി രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളടക്കം ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഈ രാജ്യങ്ങൾ, ഈ പറഞ്ഞ അമേരിക്ക, ചൈന, കാനഡ, നേപ്പാൾ, ഈജിപ്റ്റ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ കൃത്യമായ നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും പാകിസ്ഥാൻ്റെ ഈ മാമ്പഴം ഇത്തവണ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ്. അവർ ഇനി അത് തിരികെ അയക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത്തരത്തിലുള്ള നടപടികൾക്കേ സാധ്യതയുള്ളൂ. ഇല്ല എങ്കിൽ അത് നശിപ്പിച്ചു കളയുക. ഈ രണ്ട് സാധ്യതകൾ മാത്രമാണ് ഉള്ളത്. മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതേസമയം ഇനി ഈ 32 രാജ്യങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ രാജ്യങ്ങളുടെയും പട്ടിക തികച്ചിട്ടില്ല. ബാക്കി കുറച്ച് രാജ്യങ്ങളുടെ കയറ്റി അയക്കാനുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യ ഉണ്ടോ എന്നുള്ള കാര്യവും വ്യക്തതയില്ല. ബാക്കി പട്ടികയിലുള്ള രാജ്യങ്ങളും അവർ സ്വീകരിച്ചാലും നിരസിച്ചാലും ശരി, ബാക്കിയുള്ള ഈ എല്ലാ രാജ്യങ്ങൾക്കും ചൗൻസ എന്ന് പറയുന്ന ഈ മാമ്പഴം ഇത്തവണയും തങ്ങൾ നൽകുമെന്ന് തന്നെയാണ് ഡോക്ടർ ആരിഫ് ആൽവിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. അത് പാകിസ്ഥാൻ്റെ ഒരു പാരമ്പര്യമാണ്. അതിൽ നിന്ന് മാറാൻ തങ്ങൾ താല്പര്യപ്പെടുന്നില്ല. സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് അത് ചെല്ലുന്ന രാജ്യത്തിൻ്റെ ഇഷ്ടം പോലെ ഇരിക്കും. പക്ഷേ ഞങ്ങളത് കണക്കിലെടുക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ഡോക്ടർ ആരിഫ് ആൽവിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.